മദ്യം മാത്രമല്ല മാരകമായ ലഹരിയുടെ സ്വാധീനമാണ് ഇവരെ ഇത്രയും വലിയ അക്രമത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ഈ കിറ്റക്സ് മാനേജ്മെന്റ് പോലും സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സുരക്ഷിതരായി തൊഴിലാളികളെ താമസിപ്പിക്കുന്നു എന്ന് പറയുന്ന ഈ ക്യാമ്പസ് ഈ കോമ്പൗണ്ടിനുള്ളിലേക്ക് അത്തരം ലഹരി പദാർത്ഥങ്ങൾ എത്തിയിട്ടുണ്ടോ, എങ്കിൽ എങ്ങനെ, ആ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന്. രണ്ടാമത്, ഈ കിറ്റക്സ് മാനേജ്മെന്റിനും ഈ അക്രമത്തിന്റെ ഉത്തരവാദിത്വം ഗൂഢാലോചനയിലുണ്ട് എന്ന് രണ്ട് രാഷ്ട്രീയ മുന്നണികളും പരസ്യമായി ഉന്നയിച്ചു കഴിഞ്ഞു. ഈ തൊഴിലുടമ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിയമപരമായ ബാധ്യതയിലേക്ക് ഈ അന്വേഷണത്തിൽ കിറ്റക്സ് മാനേജ്മെന്റ് എത്തുമോ? ഈ കാര്യത്തിൽ ഇപ്പോൾ തന്നെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ, ഇത് ഈ ഒരു വ്യക്തിയുടെ കീഴിലുള്ള സ്ഥാപനമാണിത്, ആ സ്ഥാപനത്തിലെ തൊഴിലാളികളാണ് ഇത്തരത്തിൽ വലിയ തോതിലുള്ള സംഘർഷം പോലീസിന് നേരെ ഉണ്ടാകുന്നത്. ഒരു സമീപകാലത്ത് പോലീസിന് നേരെ ഇങ്ങനെ നടക്കുന്ന ഒരു സംഘർഷം വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നടപടികളിലേക്ക് പോലീസ് പോകുമോ എന്ന് വ്യക്തമല്ല. പ്രാഥമികമായി കസ്റ്റഡിയിലുള്ള ആളുകളുടെ അറസ്റ്റ് പൂർത്തീകരിക്കുക, അതിനുശേഷം മറ്റു കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ ലഹരി വസ്തുക്കൾ അടക്കം ഉപയോഗിച്ചു എന്നുള്ളത്, വലിയ തോതിൽ മദ്യമടക്കം ഉപയോഗിച്ചിരുന്നു എന്നത് പോലീസിന് വ്യക്തമാണ്. പക്ഷേ മറ്റേതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം സാധിച്ചിട്ടില്ല. ഇവരുടെ വൈദ്യ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും അത്തരം കാര്യങ്ങൾ ഉണ്ടോ എന്നതെല്ലാം തന്നെ പറയാൻ കഴിയുക. നിലവിലുള്ള സാഹചര്യത്തിൽ മറ്റ് മയക്കുമരുന്നുകൾ അടക്കം കണ്ടെത്തുക എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ ഈ സംഘർഷത്തിന്റെ സാഹചര്യത്തിൽ സാധ്യമായിരുന്നില്ല. ഇനി ഒരു പക്ഷേ അതെല്ലാം ഉണ്ടെങ്കിൽ തന്നെ മാറ്റാനുള്ള സമയവുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ, അതായത് ഈ പെരുമ്പാവൂർ മേഖലയിലെല്ലാം തന്നെ ലഹരി വസ്തുക്കളുടെ വ്യാപക വിൽപ്പനയും വിതരണവും നടക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരം ആളുകൾ, അത് ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം തന്നെ കേന്ദ്രീകരിച്ചും അത്തരം വിൽപ്പന നടക്കാറുണ്ട്. ഇത് ഈ ക്യാമ്പുകളിലേക്കും എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അക്കാര്യത്തിലൊക്കെ ഇനി അടുത്ത ഘട്ടങ്ങളിൽ പരിശോധന നടക്കും എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ക്യാമ്പിൽ നിന്ന് ലഹരി വസ്തുക്കളൊന്നും തന്നെ കണ്ടെത്തിയതായി പോലീസ് പറയുന്നില്ല. ഇതിലേക്കെല്ലാം തന്നെയുള്ള അന്വേഷണം നടക്കുകയാണ്. രണ്ട് പോലീസ് സംഘം, അതായത് ഒന്ന് ഈ വധശ്രമം അടക്കമുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘവും പോലീസിന്റെ വാഹനം തകർക്കുകയും അതുപോലെ മറ്റ് കേസുകൾ, അതായത് നിയമവിരുദ്ധമായി സംഘം ചേരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ മറ്റൊരു ഇൻസ്പെക്ടർ, അങ്ങനെ രണ്ട് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള 18-അംഗ സംഘമാണ്. അത് ഈ ASP നേതൃത്വത്തിൽ അതിന് മേൽനോട്ടം വഹിക്കും. DIG നീരജ് കുമാർ അടക്കമുള്ള, ഗുപ്ത അടക്കമുള്ളവർ ഇക്കാര്യത്തിലുള്ള കഴിഞ്ഞ ദിവസം തന്നെ ഇതിനെ സ്ഥിതിഗതികൾ വിലയിരുത്തി സ്ഥലത്തുണ്ടായിരുന്നു.